എഡിജിപി വിഷയത്തിൽ രാഷ്ട്രീയ വിവാദങ്ങൾ തുടരുന്നതിനിടെ മുഖ്യമന്ത്രിയുടെ വസതിയായ ക്ലിഫ് ഹൗസിൽ നിർണായക ചർച്ചകൾ. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി, കെ കെ രാഗേഷ്, സി എം രവീന്ദ്രൻ എന്നിവർ ഇന്ന് ക്ലിഫ് ഹൗസിലെത്തി. എന്നാൽ ഇത് ദൈനംദിന ഓഫീസ് നിർവഹണത്തിന്റെ ഭാഗമായുള്ള കൂടിക്കാഴ്ച മാത്രമാണെന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ വിശദീകരണം. ആർ അനന്തകൃഷ്ണനും അമൽ തേനമ്പറമ്പിലുമുണ്ട് വിവരങ്ങൾ നൽകാനായിട്ട്. ആദ്യം അനന്തനിലേക്കാണ്. അനന്തൻ, സാധാരണ രീതിയിലുള്ള പതിവ് കൂടിക്കാഴ്ചകളോ ചർച്ചകളോ എന്തൊക്കെയാണോ അതൊക്കെ ക്ലിഫ് ഹൗസിൽ നടന്നു കൊടുത്തിട്ടെ, അത് നമ്മുടെ വിഷയമല്ല. പക്ഷേ സ്വാഭാവികമായിട്ടും ഇന്ന് കാത്തിരിക്കുന്നത് ഈ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് മുൻപിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന നടപടി എന്തെന്നുള്ളതാണ്. അത് അതിൽ ഒരു വിശദീകരണം, അത് എപ്പോൾ ലഭ്യമായി തുടങ്ങും? അക്ഷയ, ഇന്ന് രാവിലെ 10 മണിയോടെയാണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി ക്ലിഫ് ഹൗസിലേക്ക് എത്തിയത്. പിന്നാലെ കെ കെ രാഗേഷ്, സി എം രവീന്ദ്രൻ അടക്കമുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രമുഖരെല്ലാം എത്തുകയും ചെയ്തു. എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഡി ജി പി നൽകിയിരിക്കുന്ന റിപ്പോർട്ട് ചർച്ച ചെയ്യുന്നു എന്നുള്ള സൂചനകളാണ് നമുക്ക് ലഭിച്ചത്. ആ വാർത്തകളാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്തത്. ഇതുവരെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി പുറത്തേക്ക് വന്നിട്ടില്ല, പകരം ക്ലിഫ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് വന്നത് ഒരു പ്രസ് റിലീസാണ്. മാധ്യമങ്ങൾ വാർത്ത നൽകുന്നത് ശരിയല്ല. എ ഡി ജി പിയുടെ എതിരായ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയും ക്ലിഫ് ഹൗസ് കേന്ദ്രീകരിച്ച് നടക്കുന്നില്ല എന്നുള്ളതാണ് ക്ലിഫ് ഹൗസിന്റെ ഇപ്പോഴത്തെ വിശദീകരണം, മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ വിശദീകരണം. എന്തോ പ്രത്യേക സംഭവങ്ങൾ നടക്കുന്നു എന്ന് വരുത്തി തീർക്കാൻ മാധ്യമങ്ങൾ ശ്രമം നടത്തുന്നു എന്ന രീതിയിലാണ് ഇപ്പോൾ പുറത്തു വന്ന വാർത്താക്കുറിപ്പിൽ പറയുന്നത്. പക്ഷേ രാവിലെ തന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറി അടക്കമുള്ളവർ ഈ ക്ലിഫ് ഹൗസിൽ എത്തുകയും ഡി ജി പി വരും എന്നുള്ള അറിയിപ്പും നമുക്ക് അല്ലെങ്കിൽ സൂചനയും നമുക്കുണ്ടായിരുന്നു. അതിനുള്ള മുന്നൊരുക്കങ്ങളും ഇവിടെ നടത്തിയിരുന്നു. എന്നാൽ വാർത്ത സജീവമായ ചർച്ചയായതിനു ശേഷമാണ് അത്തരമൊരു വിശദീകരണം വന്നത്. അതോടുകൂടി മറ്റൊരു സംശയം ഉടലെടുക്കുകയാണ്. എം ആർ അജിത് കുമാറിനെതിരെ അല്ലെങ്കിൽ എം ആർ അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന നിലപാട് വീണ്ടും തുടരുന്നു എന്നുള്ള സംശയമാണ്. ഇന്ന് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഡി ജി പിയുടെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് നടപടി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. നേരത്തെ മുഖ്യമന്ത്രി അടക്കം വ്യക്തമാക്കിയിരുന്നതും റിപ്പോർട്ട് കിട്ടിയാൽ ഉടൻ നടപടി എന്നുള്ളതായിരുന്നു. പക്ഷേ ഇന്ന് ഈ പ്രസ് റിലീസ് പുറത്തു വന്നതോടെ എം ആർ അജിത് കുമാറിനെതിരെ ഇന്നൊരു നടപടി ഉണ്ടാകാനിടയില്ല, അത്തരമൊരു ചർച്ച നടക്കുന്നില്ല എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിശദീകരിച്ചതോടെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടൊരു ചർച്ച ഇന്ന് ഉണ്ടാകില്ല എന്നാണ് വിശദീകരണം. അപ്പോൾ ഇന്ന് ഒരു നടപടി പ്രതീക്ഷിക്കേണ്ട, കാരണം ഇന്ന് പി വി അൻവർ മലപ്പുറത്ത് വലിയ സമ്മേളനം വിളിച്ച് രാഷ്ട്രീയ നയപ്രഖ്യാപനമൊക്കെ നടത്താൻ പോകുന്നു. അങ്ങനെ വരുമ്പോൾ ഒന്നുകിൽ അത് ഇപ്പോൾ ഒരു നടപടി ഉണ്ടായാൽ അത് പി വി അൻവറിന്റെ വിജയമായി മാറുമോ എന്ന രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുമെന്നുള്ള സംശയം കൊണ്ടാകാം. അതല്ലെങ്കിൽ ഈ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ആരോപണം ഉയർന്നപ്പോൾ അതേ ആരോപണത്തിന്റെ ശരണത്തെയാളാണ് മുഖ്യമന്ത്രിയുടെ പുത്രനാണ്, അതുകൊണ്ട് തന്നെ ഒരു നടപടിയും ഉണ്ടാകില്ല എന്നുള്ള പ്രതികരണമാണ് അൻവർ ഇന്നും നടത്തിയത്. അത് തന്നെയാണോ നമ്മൾ കാണുന്നത് എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. അമൽ തേനമ്പറമ്പിൽ കൂടിയുണ്ട്. അമൽ, അതാണ് ഈ സംരക്ഷണ കവചം അല്ലെങ്കിൽ എ ഡി ജി പിക്കായി ഒരുക്കുന്ന സംരക്ഷണം ഓരോ നിമിഷവും ഇങ്ങനെ നീണ്ടു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വന്ന വാർത്താക്കുറിപ്പിൽ മാധ്യമ ധർമ്മത്തെ പറ്റിയൊക്കെയാണ് വിശദീകരിച്ചിരിക്കുന്നത്. എന്തോ വ്യാജ വാർത്ത സൃഷ്ടിച്ചു എന്നുള്ള തരത്തിലാണ് ആ വിശദീകരണ കുറിപ്പ്. എല്ലാ ദിവസവും നടക്കുന്ന യോഗം എന്നുള്ള കാര്യവും പറയുന്നു. ഇതൊക്കെ ദൈനംദിനമായി നടന്നു പോകുന്ന കാര്യങ്ങളാണ് എന്ന്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം നേരത്തെ ആർ അനന്തകൃഷ്ണൻ പറഞ്ഞതുപോലെ ഒരു പ്രത്യേക സാഹചര്യം തന്നെയാണ്. സ്വന്തം മുന്നണിയിൽ തന്നെ വലിയ തോതിലുള്ള പ്രശ്നം നടക്കുന്നു എന്ന് മുഖ്യമന്ത്രിക്ക് നല്ല ബോധ്യമുണ്ട്. ഇന്ന് രാവിലെ കൂടി പന്നിൻ രവീന്ദ്രൻ അടക്കമുള്ള നേതാക്കൾ എ ഡി ജി പിക്കെതിരെ ശക്തമായ വിമർശനം ഉന്നയിച്ചു, മാറ്റി നിർത്തണമെന്ന് വീണ്ടും ആവശ്യപ്പെടുന്നു. അങ്ങനെ ഒരു അവസ്ഥ നിലനിൽക്കുകയാണ്. ആർ ജെ ഡി അടക്കമുള്ള കക്ഷികൾക്കും ശക്തമായ വിയോജിപ്പ് എ ഡി ജി പിയുടെ വിഷയത്തിലുണ്ട്. നടപടി വേണമെന്നാണ് പറയുന്നത്. നിയമസഭാ സമ്മേളനം നടക്കും മുൻപ് തീരുമാനം വേണമെന്നാണ് പറഞ്ഞിരുന്നതെങ്കിൽ സഭാസമ്മേളനം ആരംഭിച്ചു, ഇനിയിപ്പോൾ നാളെ വീണ്ടും ഒരു ദിവസത്തെ രണ്ട് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം സഭ വീണ്ടും സമ്മേളിക്കുകയാണ്. അപ്പോൾ എന്ത് വിശദീകരണം ഇന്നത്തെ ഈ പറയുന്ന വിവാദത്തിലടക്കം അല്ലെങ്കിൽ ഇന്നത്തെ ഈ കൂടിക്കാഴ്ചയുടെ കാര്യത്തിലടക്കം എന്തെല്ലാം വിശദീകരണം മുഖ്യമന്ത്രി സഭയിൽ നൽകും എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയുടെ നിലപാടിനോട് സി പി ഐ അംഗങ്ങൾക്ക് യോജിക്കാനാകുമോ എന്നൊരു ചോദ്യം കൂടി വരുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ നിലവിൽ ഇപ്പോൾ പുറത്തുവരുന്ന വാർത്താക്കുറിപ്പ് അനുസരിച്ചാണ് എങ്കിൽ നമ്മൾ നൽകിയ വാർത്തകൾ എ ഡി ജി പി എത്തുന്നു, ആ ഇതിൽ ഒരു നടപടി ഉണ്ടായേക്കാം എന്നുള്ള നമ്മുടെ വാർത്തയിൽ പ്രകോപനം ഉള്ള തരത്തിലുള്ള പ്രതികരണമാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ വാർത്താക്കുറിപ്പിൽ നിന്ന് നമുക്ക് എന്തായാലും വ്യക്തമാകുന്നത്.